പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഇടത് സഹയാത്രികനായ ചെറിയാം ഫിലിപ്പ് പോലും ആ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെയാണ്. ഭരണാധികാരികൾ ദുരന്ത നിവാരണത്തിന് ശ്രമിക്കാതെ കണ്ണീർ വാർക്കുന്നത് ജനവഞ്ചന എന്നാണ് ചെറിയാം ഫിലിപ്പിന്റെ വിമർശനം. നെതർലൻഡ് മാതൃകയെ പറ്റി പഠിക്കാൻ അവിടെ ചെന്നു. തുടർനടപടി എന്തെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. മഴ ശമിച്ചത് മഹാഭാഗ്യം എന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഇവിടെ ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റി അല്ലല്ലോ. ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനിപ്പം നമുക്ക് ആർക്കും വേറെ കണ്ണിക്കാനില്ല. അതെല്ലാ കാലത്തും അദ്ദേഹം പറയട്ടെ. ഇവിടെ ഇപ്പോ അനുഭവത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ നാട്ടിൽ പോയി ചോദിക്കുക. ഞാൻ ആ 3 ദിവസക്കാലം വേറെ എങ്ങും പോകാതെ ആ നാട്ടിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ പറയട്ടെ, എനിക്കവിടെ കേൾക്കാൻ കഴിഞ്ഞ ജനങ്ങളുടെ പ്രതികരണം ഇത്രയും വലിയ രൂപത്തിൽ അവിടെ എല്ലാവരും പ്രസംഗിച്ചത് ഞാൻ കേട്ടു. ഈ രംഗത്ത് ഗവൺമെന്റ് നൽകിയ സഹകരണം ഏതെല്ലാം തരത്തിലാണ്, അവിടെ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ്, ഇതുകൂടാതെ ആർമി, അതുകൂടാതെ INS ഗിരിഡയുടെ ഒരു നീക്കം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അന്നേരം സമാഹരിച്ചു തന്നത്. അപ്പൊ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുതൽ ഇങ്ങനെ താഴെ നിലവാരം വരെയുള്ള വില്ലേജ് ഓഫീസിലെ ഒരു പ്യൂൺ വരെ ഗവൺമെന്റ് മിഷനറികൾ നന്നായി ചലിച്ചു. ശരി, ആയിക്കൊള്ളട്ടെ, പക്ഷെ അതൊന്നും ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യപ്പെടേണ്ട മേഖലകളുണ്ടല്ലോ ശിവ്യൻ ബാസവൻ. നമുക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടുന്നില്ല എന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറയുന്നു. ഭൂവിനിയോഗത്തിൽ നമ്മൾ വലിയ നിലയിലുള്ള അപാകതകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് എന്നുള്ളത് പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള ഓരോ ദുരന്തം വരുമ്പോഴും നമ്മൾക്ക് തന്നെ കൃത്യമായും നേർചിത്രം പോലെ മനസ്സിലാവുന്നുമുണ്ട്. നെതർലാൻഡിൽ പോകുന്നു, നമ്മളുമായിട്ട് ഏകദേശ ടെറൈനുള്ള ആ മേഖല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി വരുന്നു, വർഷം 2 ആയി ഒന്നും നടപ്പാക്കാനായിട്ടില്ല എന്ന് ഗവൺമെന്റിന് തന്നെ പരിദേവനം പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നമ്മൾ ആത്മവിമർശനപരമായി വിലയിരുത്തിയല്ലേ മുന്നോട്ട് പോകാനാകൂ. അല്ല, അത്തരം കാര്യങ്ങളിൽ നമ്മൾ പോയി പഠിച്ച് 2019 ഇപ്പൊ 2021 നമ്മളതിൽ റീബിൽഡ് കേരളയിൽ വന്ന് കുറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞല്ലോ. നമുക്കിപ്പോ കുട്ടനാടൻ മേഖലയിൽ നമ്മൾ അത്തരത്തിലുള്ള ചില പ്രതിരോധങ്ങൾ തീർത്തതിന്റെ ഫലമായി 2019 പൊക്കം വന്നപ്പോ 18 എടുതി അവിടെ ഉണ്ടായില്ല. സ്പിൽവേ വഴി വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായത് ഉൾപ്പെടെ കുറേയേറെ കാര്യങ്ങളിൽ പ്രതിരോധം തീർത്തിരുന്നു. അതേപോലെ തന്നെ ഈ രംഗത്ത് സംസ്ഥാനത്ത് മുൻകരുതൽ എന്ന രൂപത്തിൽ ഓരോ പ്രദേശത്തും സ്വീകരിച്ച നീക്കങ്ങളും ഒട്ട് വളരെ പ്രദേശത്ത് സെൻസിറ്റീവായിട്ടുള്ള പ്രദേശത്തിന് ആളുകളെ മാറ്റി പാർപ്പിച്ചത് ഉൾപ്പെടെയുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമാണ്. അപ്പൊ ഭാവിയിൽ തുടർന്ന് നമ്മൾ എവിടെ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആധുനിക സംവിധാനം സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഫലപ്രദമായി ഇനിയും കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭാവിയിൽ അതെല്ലാം നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ കാര്യത്തിലേക്ക് കടന്നാൽ ശ്രീ വി എൻ വാസവൻ, 12 ഡാമുകളിലാണ് ഇന്ന് രാവിലെ അലർട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഇടുക്കി തുറന്നിരിക്കുന്നു, ഇടമലയാറ്, പമ്പ, കക്കി, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ പുരോഗതി? എന്നോടൊപ്പം ഇപ്പോൾ ശ്രീ അൻവർ സാദത്തുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് എത്തിയോ എത്തിയില്ലയോ എന്നറിയില്ല. എന്തായാലും അടുത്ത മൂമെന്റിൽ എത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ? ഇതിൽ ഇക്കാര്യത്തിൽ സർക്കാരിൽ ഏതാനും മന്ത്രിമാർ കൂടി തീരുമാനിക്കുന്ന മാത്രമല്ല, ഈ അണക്കെട്ടുകളെക്കുറിച്ചും അതിലെ ഡാമിന്റെ സ്ഥിതിയെക്കുറിച്ചും അതിലെ വെള്ളമൊഴുകിയാൽ എങ്ങനെ സംഭവിക്കുന്നുള്ളതെല്ലാം ശരിയും ശാസ്ത്രീയമായ രൂപത്തിൽ വിലയിരുത്താൻ കഴിയുന്ന വിദഗ്ധ സമിതിയുടെ ഉപദേശം സ്വീകരിച്ചാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഈ ഡാം തുറക്കാനുള്ള നടപടികൾ അടക്കം സ്വീകരിച്ചിട്ടുള്ളത്. അതെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് പ്രായോഗികമായി വലിയൊരു ദുരന്തം ഇനി നേരിടാനുള്ള മുൻകരുതലുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം. ഈ സർക്കാർ ക്രമീകരണങ്ങൾ ആകെ വിജയകരമായിരുന്നോ ഇതുവരെ നടത്തിയ? ഇപ്പൊ സർക്കാർ ക്രമീകരണം നല്ല വിജയമാണ്. ഒരു നിങ്ങളുടെ പ്രതിനിധി തന്നെ ഇവിടെയുള്ള റിപ്പോർട്ടർമാരോട് എന്തയാറിലും ഊട്ടിക്കലും കയ്യാറിലും ഒക്കെ ഒന്ന് പോയി അവിടുത്തെ ജനാഭിപ്രായം കൂടി ഒന്ന് എടുക്കാൻ പറയുക. ഇതിനു മുമ്പ് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത്രയേറെ ഗവൺമെന്റ് മിഷണറി സമയോചിതമായി ഇടപെട്ട സന്ദർഭമുണ്ടോ? അതിൽ ഓരോ രംഗത്തും ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെ നേരിട്ട് ഇടപെട്ട് മുഴുവൻ കാര്യങ്ങളും 3 ദിവസം മറ്റൊരു കാര്യത്തിനും പോവാതെ എല്ലാ രംഗത്തും ഞങ്ങൾ കേന്ദ്രീകരിച്ച് നിന്ന് എല്ലാ മിഷണറികളെയും ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ സഹകരണം ഏറ്റവും എടുത്തു പറയത്തക്കതാണ്. അങ്ങനെ ഒരു നീക്കം വന്നപ്പോൾ ജനങ്ങളെല്ലാം മറന്ന് ആദ്യം മുതൽ തന്നെ ഏറ്റവും നല്ല സഹകരണം ജനങ്ങളാണ് ഉറപ്പാക്കിയത്. അപ്പൊ ജനങ്ങളുടെ സഹകരണത്തോടെ ഗവൺമെന്റ് മിഷണറികളും നന്നായി ചലിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉണ്ടായ പ്രശ്നങ്ങളിൽ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പൊതുവെ സംതൃപ്തരാണ്. ആ കാര്യത്തിൽ പരാതികൾ ഇനിയുള്ളത് പോലും പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
വീട് നഷ്ടപ്പെട്ടവർ ഏതാണ്ട് 184 പൂർണ്ണമായി. അതിൽ ഭാഗികമായി വീട് പോയവർ ഉൾപ്പെടെ 751. എല്ലാം കൂട്ടിച്ചേർത്ത് കൃത്യമായി കണക്കെടുക്കാൻ ജില്ലയിലെ മറ്റിതര ഈ പ്രളയം ഉണ്ടാകാത്ത മേഖലകളിലെ വലിയ ഓഫീസർമാരെയും തഹസിൽദാർമാരെയും സ്പെഷ്യൽ സ്ക്വാഡാക്കി വാർഡ് തലത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ടുകൾ സമാഹരിക്കുന്ന പ്രവർത്തനം. കാർഡ് നഷ്ടപ്പെട്ടവർക്ക്, ആധാർ കാർഡ് നഷ്ടപ്പെട്ടവർക്ക്, ഡോക്യുമെന്റ്സുകൾ നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം അടിയന്തരമായി ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കൗണ്ടർ തന്നെ തുടങ്ങുന്ന അതിന്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ച് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.